ഹലോ നമസ്കാരം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഉപ്പിലിട്ട മാങ്ങ എങ്ങനെ തയ്യാറാക്കാവുന്ന അപ്പോ ഒരു ഓർക്കാപ്പുറത്ത് ഒരു മഴ വന്നപ്പോ നിറയെ മാങ്ങകള് വീണിട്ടുണ്ട് ഇതിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു തുണി കൊണ്ട് അതിന് നന്നായിട്ട് തുടച്ച് മാറ്റി വെക്കണം എന്നിട്ട് ഇതിൽ കറുത്ത പാടുകളും അതുപോലെ പൊട്ടലുള്ള മാങ്ങകളൊക്കെ നമുക്ക് മാറ്റി വെക്കണം അത് പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ ചെയ്യാം ഇതുപോലെ നല്ല വൃത്തിയുള്ള മാങ്ങ എടുത്തിട്ട് അതിൻ്റെ ഞെടുപ്പില്ലേ ആ ഒരു തണ്ട് മുറിച്ച് കളയണം അല്ലെങ്കിൽ അതിൻ്റെ ചൊന അല്ലെങ്കിൽ ഒരു കറ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും അതും നമുക്ക് ആവശ്യമില്ല അത് നല്ല വൃത്തിയായിട്ട് തുടച്ച ശേഷം നല്ല ഭംഗിയുള്ള മാങ്ങകൾ മാത്രം മാറ്റി വയ്ക്കുക ബാക്കിയുള്ള മാങ്ങകളൊക്കെ പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം ഇത് ഞാൻ ഒരു വർഷത്തേക്കുള്ള കാര്യമായിട്ടോ പറയണേ ഇനി ഇതിന് വേണ്ടത് ഒരു നല്ല ഭരണിയാണ് ഭരണിയിലൊക്കെ ഇട്ട് സൂക്ഷിക്കുമ്പോൾ മാത്രമേ നല്ല വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ അതിനൊരു ചെറിയ ഭരണി ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഉപ്പിടണം ഉപ്പ് കല്ലുപ്പാണ് ഇടുന്നത് അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളവും വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിൽ നല്ല മാങ്ങൾ മാത്രം ഇതിലേക്ക് ഇടുക ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിലിനി ഒരു കാരണവശാലും നമ്മുടെ കൈകൾ കൊണ്ട് തുടരുത് കാരണം ഓൾറെഡി നമ്മളിത് തുടച്ചു വെച്ചു ഈ മാങ്ങ ഈ മാങ്ങ ഇനി നമ്മൾ കൈയിടുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൈയിട്ട് നോക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മാങ്ങ ഒരു വർഷം വരെ നമുക്ക് സൂക്ഷിക്കാനും പറ്റില്ല അത് പെട്ടെന്ന് പൂപ്പൽ ബാധ അല്ലെങ്കിൽ ഇങ്ങനെ ഫംഗസ് ഒക്കെ വന്ന് പ്രാണികൾ കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത് സൂക്ഷിച്ച് ഇരിക്കാനും പറ്റത്തില്ല അതേസമയം നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ മാങ്ങ തുടച്ച ശേഷം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ ഉപ്പിലിട്ട് വച്ചാലും കേടുകൂടാതെ ഒരു വർഷം വരെ ഇരിക്കും അപ്പത് ഇങ്ങനെ കുറച്ച് മാങ്ങ ഇടുക അതിൻ്റെ മുകളിൽ ഉപ്പിടുന്നു വീണ്ടും കുറച്ച് മാങ്ങയിടുന്നു ഉപ്പിടുന്നു അങ്ങനെ ഇട്ട ശേഷം തിളപ്പിച്ച ആറിയ വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചീത്തയായിപ്പോവും തിളപ്പിച്ച ആറിയ വെള്ളം തന്നെ ഇതിൻ്റെ നിറയെ മീ മോൾ ഭാഗം വരെയും നമുക്ക് എത്തുന്ന രീതിയിൽ ഇതിങ്ങനെ നിറച്ച് ഒഴിച്ചു വയ്ക്കണം ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ എടുത്ത് നമുക്ക് അച്ചാറിടാം അതുപോലെ തന്നെ ഉപ്പുമാങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാണ്ടല്ലോ ഇനി മഴക്കാലമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് കൂടെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതിനാണ് ഇപ്പോഴേ നമ്മൾ കരുതി വെക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് കോട്ടൻ്റെ തുണിയാണ് നമുക്ക് ഏതെങ്കിലും തരം തുണി എടുക്കാം പക്ഷേ കുറച്ച് കട്ടിയുള്ളത് വേണം ഇപ്പം ഇതെൻ്റെ ബെനിയൻ ടൈപ്പ് ആണ് അപ്പം ഇതിൻ്റെ രണ്ട് പീസോളം ഞാൻ എടുത്തിട്ട് ആ തുണി തന്നെ വെച്ചിട്ട് നന്നായി കെട്ടും കാരണം ഇതിൻ്റെ അടപ്പിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല പ്രാണി വല്ലതും കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് നല്ല വൃത്തി വേണം അതുകൊണ്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കെട്ടുക ഇനി ആദ്യം പറഞ്ഞാൽ ആ പഴയ മാഗങ്ങളിൽ ചിലതൊക്കെ നിറവ്യത്യാസമൊക്കെ ഉള്ളത് അതിന്തേ കാന്താരി മുളക് കൂട്ട് ഉപ്പൂട്ട് തിളപ്പിച്ചാറ്റി വെള്ളം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മാസം അത് ഉപയോഗിക്കാം അപ്പോൾ കുറച്ചുകൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വൃത്തിക്ക് വേണ്ടി ഞാൻ കുറച്ചുകൂടെ പ്ലാസ്റ്റിക് കവറിലൊക്കെ കെട്ടി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും വീണ്ടും കാണാം അതുവരേക്കും ബൈ